ബൂസ്റ്റർ ഡ്രിങ്കാണ് പറയുന്നത്. ഇത് ഇങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, കുറേ കാര്യങ്ങൾ നിങ്ങളത് ഡെയിലി യൂസ് ആക്കണം. വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുക, അതിന് പകരം ജാഗറി യൂസ് ചെയ്യാം. കോഫി പ്ലീസ് പ്ലീസ് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണം, കോഫി പാടില്ല. അതും സ്പെഷ്യലി നിങ്ങൾക്ക് ചുമയോ കോൾഡോ ഉണ്ടെങ്കിൽ കോഫി കുടിക്കരുത്. കാരണം കോഫിക്ക് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ലെവൽ ഡിക്രീസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം കോഫി കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വൺസ് ഇൻ എ വൈൽ കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും അത് പാടില്ല. പിന്നെ നമ്മൾ ഫുഡിൽ ഈ മഞ്ഞൾ, ജീരകം, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടുതലായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ചേർക്കണം. അപ്പം നമുക്കറിയാതെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുമല്ലോ, അങ്ങനെ ചെയ്യാം. പിന്നെ ടീ പാടില്ല, ടീയുടെ പകരം ഇഞ്ചി, തുളസിയില, കുരുമുളക്, കുറച്ച് ശർക്കര എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പിഞ്ച് ഓഫ് തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുക. തേയിലപ്പൊടി വേണമെന്നില്ല, ഇത് മാത്രം കുടിച്ചാലും മതി. ഈ മൂന്നും ജിഞ്ചർ, തുളസി, കുരുമുളക് മാത്രം മതി. അത് നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ചെയ്യും. ഈ ടീയുടെ പകരം ടീയും കട്ട് ചെയ്യുക, ടീയും കോഫിയുടെ ടൈമിൽ ഇത് കുടിക്കുക, നല്ലതാണ്. മധുരത്തിന് ശർക്കര ചേർക്കാമല്ലോ, അല്ലെങ്കിൽ ശർക്കരയും വേണമെങ്കിൽ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്താലും മതി. പിന്നെ നമുക്ക് നല്ലൊരു ബെസ്റ്റാണ് ഇമ്മ്യൂണിറ്റി ഡ്രിങ്കാണ് ഗോൾഡൻ മിൽക്ക്, അതായത് മഞ്ഞൾ വെള്ളം. ഇത് ഞാൻ കുടിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ള പാലിൽ, പാലില്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ആയാലും മതി. പക്ഷെ തേങ്ങാപ്പാലാണെങ്കിൽ വളരെ തിന്നായിരിക്കണം, ഇത്ര തേങ്ങാപ്പാലേ പാടുള്ളൂ, ബാക്കി നമ്മൾ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റും. ഞാൻ പക്ഷെ പാലാണ് അധികവും, പക്ഷെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ തേങ്ങാപ്പാലൊക്കെ കുടിക്കുന്നു, പക്ഷെ ഞാൻ സ്ഥിരം പാലിലാണ്. അപ്പം ഇതിങ്ങനെ ഡെയിലി വൺസ് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഈ വിട്ടുമാറാത്ത കഫം ഉണ്ടെങ്കിൽ, കഫം കോൾഡ് ഈ കുറേ നാളായിട്ട് ചുമയുണ്ട്, കഫം ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ കൊടുങ്ങിയിരിക്കുകയാണ്, അതെന്ത് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ ഒരു നല്ല എളുപ്പ വഴിയുണ്ട്. ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ഇത് കുടിച്ച് നമുക്ക് ആ കഫം ഇളകി വരും, അതായത് എളുപ്പമാണ്. ഈ മഞ്ഞൾ പാൽ, മഞ്ഞൾ വേണ്ട, ഇട്ടിട്ടുണ്ടല്ലോ ഇതിൽ നമ്മൾ, ഞാൻ ഇട്ടിട്ടുണ്ട് പട്ടയും ഗ്രാമ്പും പൊടിച്ചതാണ്. ഇതൊരു നുള്ള് ഇതിലിടുക. പിന്നെ കുരുമുളക് ഇതിലിടുക കുറച്ച്, ഒരു 1/2 teaspoon. കുരുമുളകൊക്കെ നല്ലതാണ്, മാറാത്ത കഫം വരെ ഇളകി വരും. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി. ഇഞ്ചി ചതച്ചിട്ടിട്ടാലും മതി, ഇല്ലെങ്കിൽ ഒരു പീസ് ഇട്ടാലും മതി. എന്നിട്ട് ചെറു ചൂടോടെ ഇത് കുടിക്കാം. ഒരാഴ്ച നിങ്ങൾ മാക്സിമം ഒരു 1 week ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി. എനിക്ക് പേഴ്സണലി ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ലെവലും ഇത് കൂടാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ പറയുന്നത് നമുക്ക് അതൊരു ഇമ്മ്യൂണിറ്റി മാത്രമല്ല വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം, പട്ടയുടെ പൊടിയും ഹണിയും കൂടെ രാവിലെ ഒരു വയറ്റിൽ കഴിക്കുക, നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് സിനിമ. ഓക്കെ, അപ്പോൾ അത് വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത് 2-in-1, രണ്ട് ഉപകാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കഴിക്കാം. പിന്നെ നമുക്ക് ഫുഡിലൂടെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ ലെമൺ, ഓറഞ്ച്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കുക. ഓക്കെ.